അമൃത് വേണി ഹേർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവർഡ് ബൈ കെ എസ് എഫ് ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്സ് കൂന്ത അമൃത് വേണിമി അഴകമോര അമൃത്വേണി ഹെയർ സഹ്യാദ്രി പ്രോസിലൂടെ സ്ത്രീകൾക്കായി ഈസ്ട്രജൻ ഹോർമോൺ വ്യതിയാനങ്ങൾക്കനുസൃതമായി ബയോടെക്നോളജി പ്രകാരം എഞ്ചിനീയറിംഗ് ചെയ്ത ഹെയർ അമൃത് വേണി എന്നാൽ മുടിക്കുള്ള അമൃത് നമസ്കാരം ഞാൻ പ്രവീജ വിനീത് ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ജൂലൈ ഒന്ന് വെള്ളിയാഴ്ച മഹാരാഷ്ട്രയിൽ വിമത ശിവസേനാ നേതാവ് ഏകനാഥ് ഷിൻഡെ മുഖ്യമന്ത്രി ബിജെപി നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ദേവേന്ദ്ര ഫട്നാവിസ് ഉപമുഖ്യമന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്തു നാളെ വിശ്വാസ വോട്ട് നേടുമെന്ന് അറിയിച്ചു നാടകീയ നീക്കങ്ങൾക്കൊടുവിലാണ് ഷിൻഡേയെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചത് ഏക്നാഥ് ഷിൻഡെയുടെ മന്ത്രിസഭയിൽ ചേരില്ലെന്ന് നിലപാടെടുത്ത ഫട്നാവിസ് പിന്നീട് ബിജെപി കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശാനുസരണം ഉപമുഖ്യമന്ത്രിയാകുകയായിരുന്നു സെന്ററിൽ ബോംബേർ സിപിഎം സംസ്ഥാന കമ്മിറ്റി ഓഫീസായ തിരുവനന്തപുരത്തെ എ കെ ജി സെന്ററിന്റെ ഹാളിലേക്കുള്ള ഗേറ്റിൽ രാത്രി പതിനൊന്നരയോടെയാണ് ബോംബെറിഞ്ഞത് കുന്നുകുഴി ഭാഗത്തേക്കുള്ള റോഡിൽ നിന്ന് സ്കൂട്ടറിൽ വന്ന ഒരാൾ ബോംബെറിയുകയായിരുന്നു സ്ഥലത്തെത്തിയ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചു ഫോറൻസിക് പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചിട്ടു മുതിർന്ന സിപിഎം നേതാക്കളും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി എ കെ ജി സെന്ററിനു നേരെ നടന്ന ബോംബാക്രമണം സംസ്ഥാനത്ത് കലാപമുണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജനും സമാധാനപരമായ പ്രതിഷേധം സംഘടിപ്പിക്കണം എന്നാൽ സംയമനം പാലിക്കണം സംസ്ഥാനത്തെ കലാപഭൂമിയാക്കി ക്രമസമാധാന നില തകർന്നു എന്ന മുറവിളി സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് നടക്കുന്നത് ജയരാജനും പറഞ്ഞു ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് വസ്തുക്കൾക്ക് ഇന്നുമുതൽ നിരോധനം നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളുടെ ഉപയോഗവും ഉത്പാദനവും തടയാൻ പ്രത്യേക കൺട്രോൾ റൂമുകളും എൻഫോഴ്സ്മെന്റ് സ്ക്വാഡുകളും രൂപീകരിക്കുമെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് അറിയിച്ചു സുപ്രീംകോടതിയുടെ ബഫർ സോൺ വിധിക്കെതിരെ കേരളം സുപ്രീംകോടതിയിൽ റിവ്യൂ ഹർജി നൽകും കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടും മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിലാണ് തീരുമാനം വനവകുപ്പ് നടത്തുന്ന ഏരിയൽ സർവേ ഉടൻ പൂർത്തിയാക്കി ഉന്നതാധികാര സമിതിക്ക് റിപ്പോർട്ട് നൽകും ബഫർസോൺ പ്രശ്നം ജനങ്ങൾക്കിടയിൽ ആശങ്ക തുടരുമ്പോഴാണ് സർക്കാരിന്റെ തീരുമാനം സ്പ്രിംഗ്ലർ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് രമേശ് ചെന്നിത്തല ഡാറ്റ വിറ്റെന്ന് രണ്ടു വർഷം മുൻപ് താൻ ഉന്നയിച്ചതാണെന്ന് രമേശ് ചെന്നിത്തല ഫേസ്ബുക്കിൽ കുറിച്ചു സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യമന്ത്രിയുടെ കൂട്ടുപ്രതി സ്വപ്ന ഉന്നയിച്ച ആരോപണം വസ്തുതകളെ ശരിവയ്ക്കുന്നതാണ് ജനങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ വിദേശ കമ്പനിക്ക് വിറ്റതിന് പിറകിലെ തലച്ചോറ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടേതാണെന്നുള്ള ആരോപണം ഗൗരവമുള്ളതാണ് ചെന്നിത്തല പറഞ്ഞു ബിരുദ പരീക്ഷകളുടെ ഫലം ഒരു മാസത്തിനകം പ്രസിദ്ധീകരിക്കുകയും പതിനഞ്ച് ദിവസത്തിനകം സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാക്കുകയും ചെയ്യണമെന്ന് ഉന്നത വിദ്യാഭ്യാസ പരിഷ്കാര കമ്മീഷൻ റിപ്പോർട്ട് ചെയർമാൻ പ്രൊഫസർ സി ടി അരവിന്ദകുമാര് റിപ്പോർട്ട് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിനെ കൈമാറി ഓരോ സർവകലാശാലയിലെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തി നിർവഹണ സമിതി രൂപീകരിച്ച് എത്രയും വേഗം റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കുമെന്ന് മന്ത്രി ഡോ ആർ ബിന്ദു പറഞ്ഞു സഹകരണ വകുപ്പ് നൂറുകോടി രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയ തിരുവനന്തപുരം കണ്ടല സഹകരണ ബാങ്കിൽ വിജിലൻസ് പരിശോധന മെയിൻ ബ്രാഞ്ചായ തൂങ്ങാമ്പാറയിൽ പരിശോധന സിപിഐ നേതാവായ ബാങ്ക് പ്രസിഡന്റ് എൻ ഭാസുരങ്കന്റെയും ബ്രാഞ്ചുകളിലെ ജീവനക്കാരുടെയും മൊഴിയെടുത്തു

സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സേവനങ്ങൾ രാജ്യവ്യാപകമായി തടസ്സപ്പെട്ടു സെർവർ തകരാറായതാണ് കാരണം ശാഖകൾ വഴിയുള്ള ഓൺലൈൻ ഇടപാടുകളും എ ടി എം യു പി ഐ വഴിയുള്ള പണമിടപാടുകളും മുടങ്ങി പേവിഷബാധയേറ്റ് തൃശൂരിലും മരണം പെരിഞ്ഞനം കോവിലകം സ്വദേശി പൊതുക്കാട്ടിൽ ഉണ്ണികൃഷ്ണനാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് ഉണ്ണികൃഷ്ണൻ വാക്സിൻ എടുത്തിരുന്നില്ല മൂന്ന് മാസം മുൻപാണ് നായയുടെ കടിയേറ്റത് നായ പിന്നീട് ചത്തു പേവിഷബാധയേറ്റ് മരിച്ച പാലക്കാട് മങ്കര സ്വദേശിനി ശ്രീലക്ഷ്മിക്ക് കൃത്യമായ ഇടവേളകളിൽ വാക്സിൻ നൽകിയിരുന്നതായി അച്ഛൻ സുഗുണൻ മെയ് മുപ്പത് ജൂൺ രണ്ട് ജൂൺ ആറ് ജൂൺ ഇരുപത്തിയേഴ് തീയതികളിൽ വാക്സിൻ എടുത്തതാണ് ജൂൺ ഇരുപത്തിയെട്ടിന് കോളേജിൽ പരീക്ഷയ്ക്ക് പോയി വന്നപ്പോൾ പനിച്ചു പിറ്റേന്ന് രാവിലെ വെള്ളം കുടിച്ചപ്പോഴാണ് ലക്ഷണം കാണിച്ചതെന്നും സുഗുണൻ പറഞ്ഞു അയൽവീട്ടിലെ പട്ടി മെയ് മുപ്പതിനാണ് ശ്രീലക്ഷ്മിയെ കടിച്ചത് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് ഇന്നലെ മൂവായിരത്തി തൊള്ളായിരത്തി നാല് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു മണിക്കൂറിനിടെ കോവിഡ് മൂലം പേർ മരിച്ചു എറണാകുളത്ത് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് നാല് മരണവും സ്ഥിരീകരിച്ചു പയ്യന്നൂരിലെ സി പി എം രക്തസാക്ഷി ഫണ്ട് വിവാദം അവസാനിപ്പിക്കാൻ ധനരാജിന്റെ ഒൻപത് ലക്ഷത്തി എൺപതിനായിരം രൂപയുടെ കടബാധ്യത ഏരിയ കമ്മിറ്റി അക്കൌണ്ടിൽ നിന്ന് അടച്ചു ധനരാജനായി പിരിച്ച തുകയിൽ ബാങ്കിലിട്ട നാൽപ്പത്തിരണ്ട് ലക്ഷം എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാതെയാണ് പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ പണമെടുത്ത് കടമിട്ടത് പാർട്ടിക്ക് ഒരു രൂപ പോലും നഷ്ടമായില്ല എന്ന ഏരിയ കമ്മിറ്റിയുടെ കണക്ക് ഇന്ന് ലോക്കൽ കമ്മിറ്റിയിൽ അവതരിപ്പിക്കും രക്തസാക്ഷി ഫണ്ടിലെ നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ രണ്ട് നേതാക്കൾ പിൻവലിച്ചെന്നാണ് വി കുഞ്ഞികൃഷ്ണൻ ബാങ്ക് രേഖകൾ സഹിതം പാർട്ടിക്ക് പരാതി നൽകിയത് കെഎസ്യു ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ രണ്ടുപേരെ കോഴിക്കോട് കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തു കോഴിക്കോട് കെഎസ് യു ജില്ലാ സെക്രട്ടറി ബുഷർ ജംഹർ ഷിജു എന്ന ടിംഗു എന്നിവരാണ് പിടിയിലായത് വധശ്രമം കവർച്ച ലഹരിക്കടത്ത് കൂടാതെ പോലീസുകാരെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചെന്നതടക്കം നിരവധി ക്രിമിനൽ കേസുകൾ ചുമത്തിയാണ് അറസ്റ്റ് ഇത് രാഷ്ട്രീയ പകപോക്കലാണെന്ന് കോഴിക്കോട് ഡി സി സി ആരോപിച്ചു മുഖ്യമന്ത്രിയുമായി വേദി പങ്കിടാതെ മാറി നിന്ന് ശിവശങ്കരൻ കായിക താരങ്ങളെ ആദരിക്കുന്ന ചടങ്ങിൽ സ്പോർട്സ് യുവജനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന നിലയിൽ സ്വാഗത പ്രസംഗകനായ എം ശിവശങ്കരൻ ചടങ്ങിനെത്തിയില്ല സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ ശിവശങ്കരൻ വിവാദം കത്തി കത്തിനിൽക്കുന്നതിനാലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നത് ഗുജറാത്ത് കലാപ സമയത്ത് താൻ മോദിയെ പേടിച്ച് മുങ്ങിയെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ആരോപണം അസംബന്ധമെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഗുജറാത്ത് കലാപത്തിന് പിന്നാലെ ഇഹ്സാൻ ജഫ്രിയുടെ വിധവയെ സോണിയാഗാന്ധി സന്ദർശിച്ചില്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആരോപണത്തിന് പിറകെയായിരുന്നു യെച്ചൂരിക്ക് എതിരായ സതീശന്റെ വിമർശനം ഹസ്ത ചമക്സാ ല तुम तो स्कूल छोड़कर चली मैं थैंक यू भी नहीं बोल खूबसूरत है फिर से तो वो ना, लेकिन हमारी दोस्ती से ज्यादा नहीं। जॉय महाराष्ट्र मुख्यमंत्री एक नाथ शिंदे प्रधानमंत्री नरेंद्र मोदी अभिनंदू मुन मुख्यमंत्री उद्धव एनसीपी नेता शरद पवा रूम सरकार ने आशंसू ഇതേസമയം ശിവസേനയിൽ ഇങ്ങനെയൊരു പൊട്ടിത്തെറി പ്രതീക്ഷിച്ചില്ലെന്നും ഷിന്ധെ മുഖ്യമന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്നും ശരത് പവാർ പ്രതികരിച്ചു ഫട്നാവിസ് ഉപമുഖ്യമന്ത്രിയായത് അത്ഭുതപ്പെടുത്തി പവാർ പറഞ്ഞു താനയിലെ ബിയർ ബ്രൂവറിയിലെ ജോലിക്കാരനും ഓട്ടോ ഡ്രൈവറുമായിരുന്ന നിലയിൽ നിന്നാണ് ഏക്നാഥ് ഷിന്ധെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയത് താനയിലെ ശിവസേനയുടെ പ്രമുഖ നേതാക്കളിലൊരാളാണ് ഷിന്ധേ താനെ മേഖലയിൽ ശിവസേനയെ കെട്ടിപ്പടുത്തു ിൽ മഹാരാഷ്ട്ര നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്നു എൻസിപി കോൺഗ്രസ് ശിവസേന സഖ്യം മഹാവികാസ് അഘാഡി സർക്കാർ രൂപീകരിച്ചപ്പോൾ നഗരവികസന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു മകൻ ഡോക്ടർ ശ്രീകാന്ത് ശിന്ധേ കല്യാണിൽ നിന്നുള്ള എംപിയാണ് ബിജെപിക്കെതിരായ ജിഹാദ് പ്രസ്താവന പിൻവലിക്കണമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജിയോട് പശ്ചിമബംഗാൾ ഗവർണർ ജഗ്ദീപ് ധൻകർ ജൂലൈ ബിജെപിക്കെതിരായ ജിഹാദ് ദിനമായി ആചരിക്കണമെന്ന് മമത ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ആൾട്ട് ന്യൂസ് സഹസ്ഥാപകൻ മുഹമ്മദ് സുബൈർ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു പോലീസ് കസ്റ്റഡിയിൽ വിട്ട പട്യാല ഹൌസ് കോടതിയുടെ നടപടി ചോദ്യം ചെയ്താണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ഹർജി പരിഗണിക്കും ഐഎസ്ആർഒ ഇന്ത്യയുടെ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിൽ സി ഫിഫ്റ്റി ത്രീ വിജയകരമായി വിക്ഷേപിച്ചു സിംഗപ്പൂരിൽ നിന്ന് മൂന്ന് ഉപഗ്രഹങ്ങളാണ് ശ്രീഹരിക്കോട്ടയിലെ രണ്ടാം വിക്ഷേപണത്തറയിൽ നിന്ന് വിക്ഷേപിച്ചത് അഗ്നിപത് പദ്ധതിക്കെതിരെ പഞ്ചാബ് നിയമസഭ പ്രമേയം പാസാക്കി മുഖ്യമന്ത്രി ഭഗവത് ഭഗവത്മാനാണ് പ്രമേയം അവതരിപ്പിച്ചത് അഗ്നിപദ് യുവാക്കൾക്കോ രാജ്യസുരക്ഷയ്ക്കോ ഗുണകരമല്ലെന്ന് പ്രമേയം കുറ്റപ്പെടുത്തി സ്റ്റോക്ക്ഹോം ഡയമണ്ട് ലീഗിൽ ജാവലിൻ ത്രോയിൽ സ്വന്തം ദേശീയ റെക്കോർഡ് തിരുത്തിയ ഇന്ത്യയുടെ ഒളിമ്പിക് ചാമ്പ്യൻ നീരജ് ചോപ്രയ്ക്ക് രണ്ടാം സ്ഥാനം തൊണ്ണൂറ് ദശാംശം മൂന്ന് ഒന്ന് മീറ്റർ ദൂരം താണ്ടിയ ഗ്രാനേഡയുടെ ആൻഡേഴ്സൺ പീറ്റേഴ്സ് ചാമ്പ്യനായി ആദ്യ ശ്രമത്തിൽ മീറ്റർ ദൂരം പിന്നിട്ടാണ് നീരജ് ദേശീയ റെക്കോർഡിട്ടത് ഇംഗ്ലണ്ടിനെതിരെ ജൂലൈ ഒന്നിന് ആരംഭിക്കുന്ന എഡ്ജ് ബാസ്റ്റൺ ടെസ്റ്റിൽ ഇന്ത്യൻ ടീമിനെ ജസ്പ്രീത് ബുംറ നയിക്കും ഋഷഭ് പന്താണ് വൈസ് ക്യാപ്റ്റൻ കോവിഡ് ബാധിതനായ രോഹിത് ശർമ്മയ്ക്ക് എഡ്ജ് ബാസ്റ്റൺ ടെസ്റ്റിൽ കളിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് ബുംറ ക്യാപ്റ്റൻ സ്ഥാനത്തെത്തുന്നത് അതേസമയം ഇംഗ്ലണ്ടിനെതിരായ ട്വന്റി ട്വന്റി ഏകദിന പരമ്പരകൾക്കുള്ള ഇന്ത്യൻ ടീമിനെ രോഹിത് ശർമ്മ തന്നെ നയിക്കും മലയാളി താരം സഞ്ജു സാംസൺ ആദ്യ ട്വന്റി ട്വന്റി മത്സരത്തിനുള്ള ടീമിൽ മാത്രമാണ് ഇടം നേടിയത് ഇംഗ്ലണ്ട് ഏകദിന ട്വന്റി ടീമുകളുടെ നായകനായി ജോസ് ബട്ട്ലറെ രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് കഴിഞ്ഞ ദിവസം വിരമിച്ച ഒയിൻ മോഗിന് പകരമാണ് ജോസ് ബട്ട്ലർ ഇംഗ്ലണ്ട് വൈറ്റ് ബോൾ ടീമുകളുടെ നായകനാവുന്നത് മോർഗിന് കീഴിൽ വൈസ് ക്യാപ്റ്റനായിരുന്നു ജോസ് ബട്ട്ലർ